എന്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും വ്യൂസ് ആൻഡ് ജോക്സ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് വയനാട് ജില്ലയിലെ എടക്കൽ ഗുഹയിലേക്കാണ്. എടക്കൽ ഗുഹയിലെ ചില കാഴ്ചകളുമായി ഇന്നത്തെ വീഡിയോ. ചരിത്രത്തിലേക്കുള്ള കവാടമാണ് എടക്കൽ ഗുഹ. 6000 വർഷം മുമ്പ് മനുഷ്യർ ഇവിടെ താമസിച്ചിരുന്നു എന്നതിനുള്ള തെളിവ്. കാഴ്ചയുടെ മനോഹരത മാത്രമല്ല എടക്കൽ ഗുഹ, മനുഷ്യന്റെ ആവിർഭാവത്തിലേക്കുള്ള വിരൽ ചൂണ്ടൽ കൂടിയാണ്. കുത്തനെയുള്ള കോൺക്രീറ്റ് പാത കയറി പോകുമ്പോൾ കാപ്പിച്ചെടിയിലും ചെറുമരങ്ങളും വാനരന്മാർ തൂങ്ങി നടക്കുന്നുണ്ടാകും. സൂക്ഷിച്ചില്ലെങ്കിൽ കയ്യിലുള്ളത് തട്ടിപ്പറിച്ച് കടന്നുകളയും. നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം വെച്ചാല് നല്ല കിടപ്പുണ്ട്. അതായത് നമുക്കിവിടെ 1 കിലോമീറ്റർ ആയിട്ടാണ് നമ്മളോട് എൻട്രി ടിക്കറ്റ് എടുക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇതുവരെ നമ്മുടെ ഇത്ര കയറിട്ട് 1 കിലോമീറ്റർ ആയിട്ടില്ല. അപ്പൊ ഇനി ടിക്കറ്റ് എടുത്തിട്ടില്ല, എന്നിട്ട് വേണം നമുക്കത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. പക്ഷെ ഇത്ര ആയപ്പോഴേക്കും നമുക്ക് നല്ല നല്ല വൈബാണ്, നല്ല സ്ഥലമൊക്കെയാണ്. പക്ഷേ ശ്വാസം പറഞ്ഞാലും തീരൂല, നിങ്ങൾ അനുഭവിക്കണം. അടിപൊളി. പ്ലാസ്റ്റിക് ബോട്ടിൽ ഇവിടെ അയപ്പിച്ച് നമ്മള് കൗണ്ടറിൽ കൊടുത്തിട്ട് നമ്മൾ സ്റ്റിക്കർ ചെയ്യണം. എന്നിട്ട് ആ 20 രൂപ നമുക്ക് തിരിച്ചു വരുമ്പോൾ അത് തിരിച്ചു തരും. ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞാൽ മുകളിലേക്ക് കൽപ്പടവുകളാണ്. നല്ല ഭംഗിയിൽ കരിങ്കല്ല് കൊണ്ട് കെട്ടിയുണ്ടാക്കിയ പടവുകൾ. കയറി കുറച്ച് ചെന്നാൽ ആദ്യത്തെ ഗുഹയുടെ അടുത്തെത്തും. ഈ ഗുഹയിലേക്ക് കയറാൻ അല്പം ബുദ്ധിമുട്ടാണ്. നോണ്ട് വേണം ഗുഹക്കുള്ളിലേക്ക് കയറാൻ. ചെറിയ ഗുഹയാണിത്. ഗുഹയുടെ ഉള്ളിലൂടെ പുറത്തേക്കിറങ്ങി വീണ്ടും മുകളിലേക്ക് കയറാൻ വഴിയുണ്ട്. വലിയ പാറയിൽ ചാരി വെച്ചിരിക്കുന്ന കോണിയിലൂടെ വേണം മുകളിലേക്ക് കയറാൻ. രണ്ട് കൂറ്റൻ പാറകൾക്കിടയിലൂടെയുള്ള ചെറിയ ഇടുക്കിലേക്കാണ് കയറി ചെല്ലുന്നത്. പിന്നെയും കുറേ ദൂരം മുകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ചെങ്കുത്തായ ചരിവായതിനാൽ പലയിടത്തും കോണി സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ കയറി രണ്ടാമത്തെ ഗുഹയ്ക്ക് സമീപത്തെത്താം. അവരല്പം നിരന്ന സ്ഥലമുണ്ട്. മല കയറി ക്ഷീണിച്ചു വരുന്ന ആളുകൾക്ക് അവിടെയുള്ള പാറയുടെ മുകളിൽ വിശ്രമിക്കാം. വിദൂര കാഴ്ചകൾ കാണാൻ പറ്റിയ സ്ഥലമാണിത്. ദൂരെ തലയുയർത്തി നിൽക്കുന്ന മലകൾ, മേഘങ്ങൾ കൂട്ടമായി പറന്നുപോകുന്നു. അമ്പുകുത്തി മലയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുൻപ് മലമുകളിലേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു. എന്നാൽ അപകട സാധ്യത വളരെ കൂടുതലും മറ്റു പ്രശ്നങ്ങളും ഉടലെടുത്തതോടെ പ്രവേശനം നിരോധിച്ചു. സ്റ്റെപ്പ് ഇറങ്ങി വേണം രണ്ടാമത്തെ ഗുഹയിലേക്ക് പ്രവേശിക്കാൻ. വിശാലമായ സ്ഥലമാണ്, ഉള്ളിൽ നല്ല തണുപ്പാണ്. രണ്ട് പാറകളുടെ മുകളിൽ മറ്റൊരു പാറ വന്ന് അടഞ്ഞാണ് ഗുഹ ഉണ്ടായത്. പാറയുടെ വിടവിൽ കൂടി വെളിച്ചം കടന്നു വരുന്നു. ഇരുവശത്തെയും പാറകളിലാണ് ലിഖിതങ്ങൾ. 6000 വർഷം മുൻപ് മനുഷ്യൻ ഈ ഗുഹ കണ്ടെത്തി ഇവിടെ ജീവിച്ചിരുന്നു എന്നത് തികച്ചും ആശ്ചര്യജനകമാണ്. അവർ ഈ ഗുഹയിലെ പാറകളിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും എഴുതുകയും ചെയ്തിരുന്നു.
അവരുടെ ശരീര പ്രകൃതിയെക്കുറിച്ചോ ജീവിത രീതിയെക്കുറിച്ചോ ഭക്ഷണത്തെക്കുറിച്ചോ ആയുധങ്ങളെക്കുറിച്ചോ കൃത്യമായ ധാരണയില്ല. എന്നാൽ 6 സഹസ്രാബ്ദം മുൻപ് ഇവിടെ മനുഷ്യർ ജീവിച്ചിരുന്നു എന്നതിന് തെളിവായി ഈ ലിഖിതങ്ങൾ ശേഷിക്കുന്നു. ഇടയ്ക്കിലെന്നും ഭാഷാന്തരമുണ്ട്. പാറകൾക്കിടയിലെ അഥവാ പാറയുടെ നടുവിൽ ഉണ്ടായ വിള്ളലിലേക്ക് മുകളിൽ നിന്ന് വീണുകിടക്കുന്ന ഒരു വലിയ കല്ലാണ് പേരിനാധാരം. 98 അടി നീളവും 22 അടി വീതിയുമുള്ള ഈ വിള്ളലാണ് ഗുഹയായി രൂപപ്പെടുന്നത്. ഇതിന് 30 അടിയോളം ഉയരമുണ്ട്. ൊള്ളായിരത്തി 1 മലബാറിലെ ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന എഫ് ഫോസ്റ്റൻ ആണ് ദക്ഷിണേന്ത്യൻ ചരിത്ര രചനയിൽ വഴിത്തിരിവുണ്ടാക്കിയ എടക്കൽ ഗുഹകളെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ആദിവാസികളായ മുള്ളു കുറുമരുടെയും പണിയരുടെയും സഹായത്തോടെ കാട് വെട്ടി വഴിയുണ്ടാക്കിയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. ഫോസർ അക്കാലത്ത് നിരവധി തവണ ഗുഹകളെപ്പറ്റി പഠനം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന് ശേഷം RC ടിബിൾ 1896, ബ്രൂസ്വുഡ് 1897, ഡോക്ടർ ഷുൾട്സ് 1896, കോളിൻ മെക്കൻസി എന്നിവർ എടക്കലിനെ കുറിച്ചും സമീപത്തുള്ള പുരാതന പരിഷ്കൃതിയെപ്പറ്റിയും പഠനങ്ങൾ നടത്തി. എടക്കൽ ഗുഹാചിത്രങ്ങൾ പ്രാചീന ശിലായുഗത്തിന്റെ അന്ത്യത്തിലുള്ള ചെറു ശിലായുഗത്തിലാണ് ഉണ്ടായത്. ദക്ഷിണേന്ത്യയിൽ ഇത് ക്രിസ്തുവിന് മുമ്പ് 10,000 മുതൽ 4,000 വരെയാണ്. ഇവിടേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതാണ്. അടുത്ത റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോടാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്നും 97 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം. അടുത്തുള്ള വിമാനത്താവളം കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. കോഴിക്കോട് നഗരത്തിൽ നിന്നും 23 കിലോമീറ്റർ അകലെയാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഞങ്ങളുടെ വീഡിയോകൾ കാണുകയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.